നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2022 ജൂൺ മാസം 25 ശനിയാഴ്ച ദിവസമാണ്. നാളെ മുതൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന 5 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കേന്ദ്ര സഹായം എല്ലാവർക്കും 500 രൂപ നേടുവാനുള്ള ഒരു അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ LPG സിലിണ്ടറിന് 750 രൂപ ഇനി മുതൽ അധികം നൽകേണ്ടി വരും. LPG സിലിണ്ടർ നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് വാങ്ങുവാനുള്ള സൗകര്യവും ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് കോവിഡ് നിരക്ക് കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ മന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പും ലഭിച്ചിട്ടുണ്ട്. ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള മുഴുവൻ വിശദാംശങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം. എല്ലാ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ്. 2021-22 അധ്യയന വർഷം SSLC അതുപോലെ തന്നെ +2 തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. 2 വർഷത്തിൽ കുറയാതെ അംഗത്വമുള്ളവർ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ക്ഷേമനിധി അംഗത്വ കാർഡിൻ്റെ പകർപ്പ്, 2022 ജൂൺ മാസം 30 വരെയുള്ള അംഗത്വ വിഹിതം അടവാക്കിയ രസീതിയുടെ പകർപ്പ്, സ്വന്തം പാസ്ബുക്കിൻ്റെ പകർപ്പ്, വിദ്യാർത്ഥിയുടെ പരീക്ഷാ ഫലത്തിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ സഹിതം 2022 ഓഗസ്റ്റ് മാസം 31 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസ് കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ഓഫീസ് KURDFC ബിൽഡിംഗ് 2 നില ചക്കോരത്തുകുളം വെസ്റ്റ് ഹിൽ PO കോഴിക്കോട് 673-0005 എന്ന വിലാസത്തിൽ സമർപ്പിച്ചിരിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0494-29-69-6677 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായി ലഭിച്ചിരിക്കുന്നത്, സംസ്ഥാനത്ത് പുതിയ വൈദ്യുതി നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നാളെ ഉച്ചയ്ക്ക് 3:30 വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഈ ഒരു വൈദ്യുത നിരക്ക് പ്രഖ്യാപിക്കും. യൂണിറ്റിന് ശരാശരി 92 പൈസയുടെ വർധനവ് വേണമെന്നാണ് KSEB ആവശ്യം. ഗാർഹിക വൈദ്യുതി നിരക്കിൽ 18% വർധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള താരിഫ് പ്ലാനാണ് വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിച്ചിട്ടുള്ളത്. വ്യാവസായിക ഉപഭോക്താക്കൾക്ക് 11.88% വൻകിട വ്യാവസായിക ഉപഭോക്താക്കൾക്ക് 11.47% വർധനയും വരണമെന്നാണ് KSEB ശുപാർശ. നിലവിലെ സാഹചര്യത്തിൽ ബോർഡിൻ്റെ ആവശ്യത്തിൽ വലിയ ഭേദഗതികൾ ഇല്ലാതെ തന്നെ ഈ ഒരു നിരക്ക് വർധനവ് ഉണ്ടായേക്കും. നിരക്ക് വർധനവിലൂടെ 2284 കോടി വരുമാനം കണ്ടെത്താനാവുമെന്നാണ് KSEB പ്രതീക്ഷ. ഇനി മൂന്നാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ, സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും 4000 കടന്നിരിക്കുകയാണ്. ഇന്ന് 4098 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചവരുടെ കണക്കാണിത്. ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. 4.3% പോസിറ്റിവിറ്റി നിരക്ക്. മഹാരാഷ്ട്ര, കേരളം, ദില്ലി, ഹരിയാന, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത് നാലാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ്. പുതിയതായി പാചകവാതക കണക്ഷൻ എടുക്കുമ്പോഴുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ്റെ തുക എണ്ണ കമ്പനികൾ കുത്തനെ വർദ്ധിപ്പിച്ചു. 750 രൂപയാണ് കൂട്ടിയത്. ഇനി മുതൽ പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ സിലിണ്ടർ 1 2200 രൂപ സെക്യൂരിറ്റിയായി അടയ്ക്കണം. നിലവിൽ ഇത് 1450 രൂപയായിരുന്നു. പുതുക്കിയ നിരക്ക് നിലവിൽ വന്നിരിക്കുകയാണ്. 14.2 കിലോ സിലിണ്ടറിൻ്റെ കണക്ഷൻ തുകയായ 1450 നിന്ന് 2200 രൂപയാക്കിയത്. ഇതിന് പുറമെ 5 കിലോ സിലിണ്ടറിൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 800 രൂപയായിരുന്നത് 1150 രൂപ ഇനി മുതൽ നൽകേണ്ടി വരും. കേരള സർക്കാരിൻ്റെ പുതിയ കെയർ സ്റ്റോർ നിലവിൽ വരുന്നതോടെ ഇനി മുതൽ ഗ്യാസ് സിലിണ്ടർ നിങ്ങൾക്ക് റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. ഇനി അഞ്ചാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ്. ഗതാഗത നിയമങ്ങൾ തെറ്റിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് അധികൃതർക്ക് നൽകിയാൽ 500 രൂപ വരെ പാരിതോഷികം നൽകുന്ന നിയമം കൊണ്ടുവരുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. ഗതാഗതം തടസ്സപ്പെടുത്തി തെരുവുകളിൽ തെറ്റായ രീതിയിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് തടയാൻ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും ഗഡ്കരി വ്യക്തമാക്കിയിട്ടുണ്ട്. റോഡുകളിൽ പാർക്ക് ചെയ്യുന്നതിന് പകരം ജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്ത സാഹചര്യത്തെക്കുറിച്ച് പശ്ചാത്താപമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 4 അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.